ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പെൻ ഡ്രൈവ് എങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫോർമാറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ പെൻ ഡ്രൈവ് ഒ ടി ജി കണക്ട് ചെയ്തതിന് ശേഷം മൊബൈലുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൈ ഫയൽസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ യു എസ് ബി സ്റ്റോറേജ് കാണാൻ സാധിക്കുന്നതാണ്. എനിക്കിത് ഒന്ന് ഫോർമാറ്റ് ചെയ്യണം, മുഴുവനായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ സെറ്റിങ്സിൽ ചെല്ലാണ്. സെറ്റിങ്സിൽ ചെന്നതിന് ശേഷം നിങ്ങൾ അടിഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്യുക. അടിഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് കെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ആയിട്ട് നമ്മളുടെ മൊബൈലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നമ്മൾ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണാം. അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു എസ് ബി ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ള യു എസ് ബി പെൻ ഡ്രൈവിൻ്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് കാണാം. അവിടെ നമ്മൾ ഫോർമാറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോർമാറ്റ് യു എസ് ബി ഡ്രൈവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോർമാറ്റ് യു എസ് ബി ഡ്രൈവ് എന്ന് എഴുതി കാണിച്ചതിന് ശേഷം ഒരു ലോഡായിട്ട് വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇത്ര പെർസെൻറ്റേജ്, അപ്പോൾ അത് മുഴുവനായിട്ട് പൂർണ്ണമായി കഴിയുന്നതോടുകൂടിയിട്ട് നമ്മളുടെ പെൻ ഡ്രൈവ് മുഴുവനായി ഫോർമാറ്റ് ആവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഫോർമാറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൈ ഫയൽസിൽ ചെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ മൈ ഫയൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം നേരത്തെ യു എസ് ബി ഡ്രൈവ് കണക്ട് ചെയ്ത സമയത്തുണ്ടായിരുന്ന സ്റ്റോറേജും ഇപ്പോൾ ഫോർമാറ്റ് ആയതിന് ശേഷമുള്ള സ്റ്റോറേജും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഫോൾഡറുകളോ കാര്യങ്ങളോ ഒന്നും കാണാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ മുഴുവനായിട്ട് ഫോർമാറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടി ഡിവൈസ് കെയറിൽ വന്ന് നോക്കാം. അപ്പോൾ മെമ്മറി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു എസ് ബി ഫോർമാറ്റ് ആയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഫോർമാറ്റിന് ശേഷം യു എസ് ബി ഡിസ്കണക്ട് ചെയ്യുക.